എഴുത്തുകാരൻ വന്നത് എങ്ങനെയാണ്? എഴുത്തിലേക്ക് ഞാൻ വരുന്നത് അങ്ങനെ ആരും എന്നെ അങ്ങനെ കൈപിടിച്ചു കൊണ്ടുവന്നിട്ടില്ലായിരുന്നു ആദ്യകാലങ്ങളിൽ. പക്ഷേ അച്ഛൻ്റെ അച്ഛൻ്റെ ജനിതകമാണ് അതിൽ വരുന്നത്. അച്ഛൻ എഴുത്തിൽ അങ്ങനെ അച്ഛൻ്റെ ഈ ജീൻ ഉണ്ടെങ്കിലും എൻകറേജ് ചെയ്തത് സത്യത്തിൽ അമ്മയാണ്. അമ്മയാണ് അച്ഛൻ്റെ അച്ഛനങ്ങനെ കലയിലേക്ക് അങ്ങനെ കുട്ടികൾ വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാളല്ല ബേസിക്കലി. അച്ഛൻ്റെ ജീൻ കിട്ടി, പക്ഷേ ഞാൻ കഥ എഴുതുന്നു, എൻ്റെ ബ്രദർ നേരെ ഓപ്പോസിറ്റ് ആണ്, കഥ പറയുന്നത് ആണ് അയാൾ. അല്ല, അവനൊരു കാഥീനാണ് ബേസിക്കലി. അതായത് കഥ സിനിമയുടെ കഥകളിലൊക്കെ അവൻ കണ്ട ഒരു സിനിമ വന്ന് നമ്മളോട് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആ സിനിമ കാണാൻ പോയാൽ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ആ പ്രസന്റ് ചെയ്യുന്ന രീതിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അച്ഛൻ കാഥീന പേര് മധുരിമ ഉണ്ണികൃഷ്ണൻ. ഇപ്പോഴും കഥാപ്രസംഗം അവതരിപ്പിക്കുന്നുണ്ടോ? ഇപ്പോൾ രണ്ടു വർഷമായിട്ട് സ്റ്റേജ് ഇല്ല, കോവിഡ് കാലം ആയതുകൊണ്ട്. പക്ഷേ അല്ലാത്ത സമയത്ത് അച്ഛന് ധാരാളം കഥകളുള്ള ഒരു കാഥികൻ തന്നെയാണ്. ഈ കഥ എഴുതുന്നതിനൊന്നും ഒരു വിലക്കും ഒന്നും ഉണ്ടായിട്ടില്ല ആദ്യകാലങ്ങളിൽ? അച്ഛന് അത് വലിയൊരു തൃപ്തി ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ആദ്യ കഥാസമാഹാരം ഇറങ്ങുമ്പോൾ, സുകുമാർ അഴീക്കോട് അത് പ്രകാശനം ചെയ്യുമ്പോഴാണ് അച്ഛൻ ആദ്യമായി എൻ്റെ പുസ്തകം കാണുന്നത്. ആദ്യത്തെ കഥാസമാഹാരം, ആദ്യ കഥയും അച്ഛൻ കാണുന്നത് പേര് ഭാരതിയുടെ രണ്ടായാമം. ഭാരതിയുടെ രണ്ടായാമം അത് സുകുമാർ അഴീക്കോടാണ്, അഴീക്കോട് മാഷായിരുന്നു. അനുഗ്രഹം കിട്ടി. ആ ഒരു കാര്യത്തിൽ, അനുഗ്രഹത്തിന്റെ കാര്യത്തിൽ ഞാൻ വളരെ സമ്പന്നയാണ്. കാരണം അപ്പൻ സാറ്, സുകുമാർ അഴീക്കോട്, സാനു മാഷ്, ഇവരൊക്കെ തമ്മിൽ അവരുടെ അതായ ആശയ സംഘടനകൾ ഉള്ളപ്പോൾ തന്നെ എൻ്റെ കാര്യം വരുമ്പോൾ അവര് കൃത്യമായ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിരുന്നു. അവർ പറയുന്ന കാര്യത്തിന് ഒരു ഏക രൂപം ഉണ്ടായിരുന്നു. അപ്പൻ സാർ എന്റെ പുസ്തകങ്ങളെ കുറിച്ച് എഴുതണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. പത്മനാഭൻ സാറായിട്ട് അങ്ങനെ ഒരു വലിയ ചങ്ങാത്തം, അല്ലെങ്കിൽ ഒരു ഗുരുശിഷ്യ ബന്ധം, അങ്ങനെ ഒരു അടുത്ത ബന്ധം, അല്ലെങ്കിൽ ഒരു ബന്ധുത്വം, അങ്ങനെയൊന്നുമില്ല. അതിനേക്കാൾ എനിക്ക് കുറെ കൂടെ എന്നെ എൻ്റെ എഴുത്തിനെ തിരിച്ചറിഞ്ഞതൊക്കെ സാനുമാഷും ഒക്കെയാണ്. ഭാരതിയുടെ രണ്ടാം യാമം, അതുകൂടാ സിലിക്ക എന്നൊരു മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ഒരു കഥാസമാഹാരം. സിലിക്ക എന്ന് പറഞ്ഞ ഒരു കഥയുടെ അതിന്റെ അടിസ്ഥാനം എന്താണ്? സിലിക്ക എന്ന് പറയുന്ന കഥ, സിലിക്ക കച്ചവടം ചെയ്യുന്ന ഒരു രവിയുടെ കഥയാണ്. അയാളുടെ പേര് സിലിക്ക രവി എന്നാണ്. അപ്പോൾ അയാളുടെ ഒരു ജീവിതത്തിൻ്റെ, അയാളുടെ ഒരു ആസക്തികളുടെ ഒരു, എല്ലാം ഒരു ആസക്തിയുടെ ബേസിൽ വരുന്ന കാര്യങ്ങളാണ്. അദ്ദേഹവും അങ്ങനെയാണ്, പണം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ആ ഒരു ഉന്മാദത്തിൽ അദ്ദേഹം ഇങ്ങനെ പല കാര്യങ്ങളും സ്വന്തം ശരീരം നോക്കാതെയും ഒക്കെ വരുന്ന അങ്ങനെ ഒരു കഥയാണ്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, അതെ, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ വരുന്നത് മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്തെ എന്ന് പറയുന്ന എൻ്റെ ആദ്യം വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു കഥ ഉണ്ട്, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത്. അത് ഈ വാസവദത്തയുടെയും ഉപഗുപ്തന്റെയും പുനരാഖ്യാനമായിട്ട് എഴുതിയിട്ടുള്ളതാണ്. വീട്ടിൽ വെച്ച് വളരെയധികം വായിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു, വീട്ടിൽ വായിക്കാൻ അവസരം പുരാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ പോകുന്ന സ്ഥലങ്ങളെല്ലാം വലിയ വായനയുടെ ഒരു പ്രദേശമാണ്. വലിയ വായനയുടെ, വായന നമ്മളെ വെല്ലുവിളിയായി തന്നെ, വായന ഇല്ലാതെ യാതൊരു മാർഗവും ഇല്ലാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോകേണ്ട ചുറ്റുപാടുണ്ട്. ഇതിപ്പം ചെമ്പരത്തി ലതാലക്ഷ്മിയുടെ ഏറ്റവും പുതിയ കഥാസമാഹാരമാണ്. അതിൽ പറയുന്നുണ്ട്, എഴുത്ത് ആത്മാവിന്റെ പ്രാണാംശമാണെന്ന്. എഴുത്ത് ആത്മാവിന്റെ പ്രാണാംശമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ആറാം ഇന്ദ്രിയത്തിൻ്റെ ആത്മാവാണ്. എഴുത്തിൻ്റെ നിയോഗം തന്നെ ആത്മബലിയാകുന്നത് അതുകൊണ്ടാവാം. അങ്ങനെ എഴുതാൻ കാരണം എന്താണ്? എഴുത്ത് എന്ന് പറയുന്നത് മാത്രമല്ല, ഈ കല അല്ലെങ്കിൽ സാഹിത്യം എന്നൊക്കെ പറയുന്നത് ഒരാത്മബലി തന്നെയാണ്. നമ്മളുടെ ആത്മാവിനെ പിഴിഞ്ഞെടുത്ത് തന്നെയാണ് നമ്മൾ കലയെ. കഥകളിലൊക്കെ ആത്മകഥാംശം ഉണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് കഥ അവസാനിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു വെക്കുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് എപ്പോഴും ആ എഴുത്തുകാരൻ്റെ ഏതോ ഒരു ധർമ്മം അതിൽ പ്രതികരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അല്ലാതെ നമുക്ക് ഇപ്പോൾ ചില ആളുകളുണ്ട് വളരെ ക്രൈം മാത്രം എഴുതുന്ന, നെഗറ്റീവ് സ്റ്റോറീസ് മാത്രം എഴുതുന്ന ആളുകളുണ്ട്. ആ ആൾ ചിലപ്പോൾ ഏറ്റവും വലിയ ബുദ്ധൻ്റെ വിശ്വാസിയായിരിക്കാം, ചിലപ്പോൾ അദ്ദേഹം ഒരു ഗാന്ധിയനായിരിക്കാം. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളുടെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു ഏതോ ഒരു അംശം ഈ എഴുത്തിൽ കടന്നു വരുന്നുണ്ട്.